ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ. ഇന്നു മുതൽ മനസ്സിൽ ഇനി ശാന്തി എന്നയക്കും. ആസ്വദിക്കൂ ജീവിതം ദിവസവും സ്വാഗതം. പ്രാസംഗികനും ഉപദേശിയുമാണെന്ന് അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ഒരാൾ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ചാപ്പലിൽ അദ്ദേഹം 25 വർഷം ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം ധാരാളം പഠിച്ചിട്ടുണ്ട്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടുണ്ട്, 30-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രചാരമായത് ഗോഡ് മെൻഡ് ഇറ്റ് ഫോർ ഗുഡ് എന്ന അദ്ദേഹം എഴുതിയ പ്രശസ്തമായ പുസ്തകമാണ്. നമുക്ക് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ കെൻഡൽ, ഞങ്ങളുടെ പങ്കെടുക്കുന്നതിന് നന്ദി. ഇവിടെ വരാനായതിൽ എനിക്ക് ആവേശം തോന്നുന്നു. ഞാൻ ഒരു വർഷം മുൻപ് നിങ്ങളുടെ പല പുസ്തകങ്ങളും വായിച്ചു. അവയിൽ പലതും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ കരുതി ഇദ്ദേഹത്തെ എൻ്റെ ടി വി പ്രോഗ്രാമിൽ എങ്ങനെയെങ്കിലും പങ്കെടുപ്പിക്കണമെന്ന്. അതിന്ന് സാധിച്ചിരിക്കുന്നു. ജീവിതത്തെ മാറ്റത്തക്ക ചില കാര്യങ്ങൾ നിങ്ങളിന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കയ്യിലുള്ള നിങ്ങൾ എഴുതിയ ഈ പുസ്തകത്തെക്കുറിച്ച് പറയൂ, ഗോഡ് മെൻഡ് ഇറ്റ് ഫോർ ഗുഡ്. ഈ പുസ്തകം എന്തിനെക്കുറിച്ചുള്ളതാണ്? ഇത് യോസഫിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അച്ഛൻ യാക്കോബ് അവന് കൊടുത്ത പല നിറങ്ങളുള്ള കോട്ടണിഞ്ഞു കഴിഞ്ഞ യോസഫ് കൊടുത്തതിനേക്കാൾ അത് ധരിച്ചതായിരുന്നു ഏറ്റവും മോശമായത്. അവൻ അതും ഉടുത്ത് ഗമ കാണിച്ചു. അവൻ്റെ സഹോദരന്മാർക്ക് അസൂയ തോന്നി, അവർക്കത് സഹിക്കാനായില്ല. അവർ അവനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഇസ്മായേലിന് അവനെ വിറ്റു. പിന്നീട് ഒരിക്കലും അവനെ അവർ കാണില്ലെന്ന് കരുതി. പല നിറങ്ങളുള്ള കോട്ട് ഊരി രക്തത്തിൽ നനച്ച് വൃദ്ധനായ യാക്കോബ് എന്ന പിതാവിൻ്റെ മുന്നിൽ വയ്ക്കുകയുണ്ടായി. അദ്ദേഹം ആ കോട്ടെടുത്ത് പറഞ്ഞു, ഒരു വന്യമൃഗം എൻ്റെ മകനെ പിച്ചി ചീന്തി, ഞാൻ കണ്ണുനീരോടെ ശവക്കുഴിയിലേക്ക് പോകും. സഹോദരന്മാർ പതുക്കെ പറഞ്ഞു, നമ്മൾ കാര്യം സാധിച്ചു. അതിനവർക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. യോസഫിനെ ഒരിക്കലും കാണുമെന്നും അവർ കരുതിയില്ല. എന്തു സംഭവിച്ചോ, അവർ യോസഫിനെ ഇസ്മായേലിന് വിറ്റു. പിന്നെ എന്തു സംഭവിച്ചെന്നറിയാമോ, അയാൾ അവനെ പൊത്തിഫാർ എന്നൊരു ഇസ്രായേലിന് വിറ്റു. ജീവിതത്തിൽ ഒരു ദിവസം പോലും ജോലി ചെയ്യാത്ത യോസഫ് ഒരു വീട്ടിൽ വേലക്കാരനായിരുന്നു. ദൈവം അവനോടൊത്തുണ്ടായതുകൊണ്ട് അവന് ഉദ്യോഗക്കയറ്റം കിട്ടി. അവനെ പൊത്തിഫാറിൻ്റെ വീടിൻ്റെ മേൽവിചാരകനായി എല്ലാ ചുമതലകളും ഏൽപ്പിച്ച് നിയമിക്കുകയുണ്ടായി. പിന്നീട് ഒരു വിചിത്രമായ പരീക്ഷയുണ്ടായി. പൊത്തിഫാറിൻ്റെ ഭാര്യ യോസഫിൻ്റെ ശരീരം കണ്ട് ഭ്രമിച്ചു. വേദപുസ്തകം പറയുന്നു അവൻ സുന്ദരനും ദൃഢഗാത്രനുമായിരുന്നു എന്ന്. അവൾ പറഞ്ഞു, എൻ്റെ കൂടെ ശയിക്കായെന്ന്. എനിക്ക് പറ്റില്ല, അതൊരിക്കലും ശരിയാവുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുക, ദൈവത്തിനെതിരെ പാപം ചെയ്യുക? ജോയ്സ്, എനിക്കറിയാവുന്ന പലരും ലൈംഗിക ബന്ധം ഒഴിവാക്കും, കാരണം കണ്ടുപിടിച്ചാലോ എന്ന ഭയമാണ്. പക്ഷേ യോസഫ് വേറൊരു വിചിത്ര രാജ്യത്തായിരുന്നു. പൊത്തിഫാറിൻ്റെ ഭാര്യ ആരോടും പറയില്ല. കാനാനിൽ ആരും അത് കണ്ടുപിടിക്കാനും കഴിയില്ല. യോസഫിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞു, ദൈവം അറിയും. അവനത് പറഞ്ഞപ്പോൾ ദൂതന്മാർ പറഞ്ഞു, അതെ, കാരണം അതാണ് അവൻ ജയിക്കാൻ വെച്ച ഏറ്റവും വലിയ പരീക്ഷ. ശരി. അവൻ നിരസിച്ചു. അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു വലിച്ച് അവൻ ഓടിപ്പോയി. അവൻ ഓടാനുള്ള കാരണം അവന് പ്രലോഭനമുണ്ട്. അവൻ ഓടിയത് ഇതത്ര എളുപ്പമല്ല. അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. പക്ഷേ അവൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തുണ്ട് കൈക്കലാക്കി, അതുകൊണ്ട് തെളിവായി ഉപയോഗിച്ചു. പൊത്തിഫാർ വീട്ടിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ വേലക്കാരനായി കൊണ്ടുവന്ന എബ്രായിൽ എന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന്. അയാൾ അവൾ പറഞ്ഞത് വിശ്വസിച്ചു. അടുത്ത് എന്താണ് ഉണ്ടായത് എന്നറിയാമല്ലോ. യോസഫ് തടവറയിലായി. ശരിയായത് ചെയ്തതിന് അവന് കിട്ടിയ ഉപകാരമാണത്. നാം ശരിയായത് ചെയ്യുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കും. യോസഫ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, വളരെ നന്ദി ദൈവമേ, ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, ഇന്ന് ഞാൻ ഈ തടവറയിൽ കിടക്കുന്നു. അവൻ അധൈര്യപ്പെട്ടു. അവൻ്റെ സഹോദരന്മാർ ചെയ്തത് അവന് കയ്പുണ്ടാക്കി. പൊത്തിഫാറിൻ്റെ ഭാര്യ നുണ പറഞ്ഞതിന് അവളോട് കയ്പ് തോന്നി. ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കാനിടയായതിന് ദൈവത്തോടും കയ്പ് തോന്നിയിരിക്കാം. അവന് ശരിയായത് ചെയ്തതിന് അവൻ കഷ്ടപ്പെടുന്നു. ഇതവന് ദേഷ്യമുണ്ടാക്കിയിരിക്കാം. ഒരു സെക്കൻഡ് നിൽക്കൂ. ഈ പ്രോഗ്രാം കാണുന്ന കോടിക്കണക്കിന് ജനങ്ങളിൽ ഏതാനും ചിലർക്ക് തോന്നുന്നുണ്ടാവും, അതായത്
തങ്ങൾക്ക് അന്യായം നടക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടാവും. നിങ്ങൾ ഏതോ ഒരു പരിതസ്ഥിതിയിൽ ശരിയായത് ചെയ്തിരിക്കാം, പക്ഷേ തെറ്റായ ഫലമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ പ്രോഗ്രാം പ്രത്യേകിച്ച് നിങ്ങൾക്കുള്ളതാണ്. കാരണം നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്: നിങ്ങൾ ദൈവികമല്ലാത്ത ഒരു പരിതസ്ഥിതിയിൽ ദൈവിക മനോഭാവം തുടർന്ന് കാണിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തികച്ചും അത്ഭുതാവഹമായ ഒരു പ്രതിഫലം കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. ഡോക്ടർ കെൻഡൽ, എൻ്റെ ജീവിതത്തിൽ പല കഠിനമായ സന്ദർഭങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞാൻ അന്യായവും അനീതിയുമാണെന്ന് കരുതിയ പല കാര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്നെ സഹായിച്ച ഒരു വചനം യെശയ്യാവ് 61:7-8, നിന്റെ പണ്ടത്തെ നാണത്തിന് പകരം ദൈവം ഇരട്ടിയായി പ്രതിഫലം നൽകും, കാരണം അവന് അന്യായം ഇഷ്ടമല്ല. ശരിയായ ഹൃദയമുള്ളവർക്ക് തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾക്കറിയാമോ, അനീതി നടക്കുമ്പോൾ നമുക്ക് ഇരട്ടിയായി അഭിഷേകം ലഭിക്കുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ, അതായത് പരാതി പറയാതിരിക്കുമ്പോൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം 1 പത്രോസിലുണ്ട്. പത്രോസ് പറഞ്ഞു, നാം നന്മ ചെയ്യുകയിൽ കഷ്ടപ്പാട് സഹിക്കുകയാണെങ്കിൽ ദൈവം മുൻപാകെ അത് പ്രശംസാർഹമായിരിക്കും. അതായത് നിങ്ങൾ നേരായ കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് അന്യായം സംഭവിക്കുക എന്നാണ്. അതാണ് യോസഫിന് സംഭവിച്ചത്. ഇത് അന്യായമായിരുന്നു. അവൻ പല നിറമുള്ള കോട്ട് ധരിച്ച് അഹങ്കരിച്ച് നടന്നത് ശരിയായിരുന്നില്ല. അവന് യാതൊരു ബോധവും, അത് ഒരിക്കലും അവന് തടയാനാവില്ല. പക്ഷേ സഹോദരന്മാർ ചെയ്തത് പൈശാചികമായ തെറ്റായിരുന്നു. അവൻ ചെറുപ്പവും പരിചയമില്ലാത്തവനുമായിരുന്നു. ഒരു കാര്യം നാം മറക്കാൻ പാടില്ല, അവന് പൊത്തിഫാറിൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം പറയാനുള്ള ഒരു വരമുണ്ടായിരുന്നു. ഞാനിതിൽ നിന്ന് കുറച്ച് വായിക്കാം. സ്വപ്നങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റായിരുന്നു. ദൈവം നമുക്ക് ചില കാര്യങ്ങൾ കാണിക്കുന്നത് സ്വപ്നത്തിലൂടെയാണ്. നാം അതിനെക്കുറിച്ച് പറയാതിരുന്നാൽ ദൈവം കൂടുതൽ കാണിച്ചിരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ പറഞ്ഞു, ഇതാണ് ഞാൻ കണ്ട സ്വപ്നം, കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റകൾ എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവർ അവനെ ഏറ്റവും അധികം ദ്വേഷിച്ചു. ഇതവനെ മൗനമാക്കാൻ ധാരാളം മതിയായിരുന്നു. പക്ഷെ അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. ഒരുപക്ഷെ അവന് ഇത്തവണയെങ്കിലും മിണ്ടാതിരിക്കാമായിരുന്നു. അവൻ പറഞ്ഞു, നോക്കൂ, ഞാൻ മറ്റൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുകയുണ്ടായി. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ആ സ്വപ്നം ദൈവം നൽകിയതായിരുന്നു എന്നതാണ് കാര്യം. അവനത് പറഞ്ഞതാണ് തെറ്റ്. അവനത് പറയേണ്ടിയില്ലായിരുന്നു. ദൈവമാണ് അവന് അത് നൽകിയത്. യോസേഫിന് മറ്റുള്ളവർ തന്നെ പുകഴ്ത്തുന്നത് കേൾക്കാൻ ഇഷ്ടമായിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. അതെ, അവന് ചില പരീക്ഷകളിലൂടെ കടക്കേണ്ടി വന്നു. സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്ന വരം അത് ദൈവത്തിൻ്റെതായിരുന്നു. ദൈവം തന്ന ആ വരത്തിൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. അതെ, അവനായിരുന്നു തെറ്റ് ചെയ്തത്. അതെ, ദൈവം തന്റെ ഭാവി പരിപാടി അവന് കാണിച്ചു കൊടുത്തു. പക്ഷേ ദൈവം അവനായി കരുതിയതിന് അവൻ ഒരുങ്ങി നിൽക്കേണ്ടതായിരുന്നു. പലപ്പോഴും അത് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതായിരിക്കും. നമുക്ക് ഒരു നല്ല വരമുണ്ടായാൽ നാം തയ്യാറായി കഴിഞ്ഞു എന്ന് പലരും കരുതുന്നുണ്ടാവും. യോസഫിന് വരമുണ്ടായിരുന്നു, പക്ഷേ അവൻ തയ്യാറായിരുന്നില്ല. ദാവീദ് ശമുവേലിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ അവന് അഭിഷേകം ലഭിച്ചു, പക്ഷേ കിരീടമില്ലായിരുന്നു. രാജാവാകാൻ വേണ്ടി അവൻ കുറേ കാലം കാത്തിരിക്കേണ്ടി വന്നു. നമ്മിൽ പലർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലും, ഒരു പ്രത്യേക വരമുണ്ടെങ്കിലും, ഒരു നല്ല അഭിഷേകമുണ്ടെങ്കിലും, ലോകത്തെ അഭിമുഖീകരിക്കാൻ നാം തയ്യാറാണെന്ന് നാം കരുതുന്നു. നാം തയ്യാറല്ല. ചിലപ്പോൾ ദൈവം നമ്മെ ഉപയോഗിക്കാൻ പോകുന്നുണ്ടെന്ന് ചിലപ്പോൾ കാണിച്ചു തരും. അത് ഉടനെ നടക്കണമെന്ന് നാം കരുതും. 1956 കാര്യം ഞാൻ ഓർക്കുകയാണ്. ദൈവം എന്നോട് വളരെ യഥാർത്ഥമായിരുന്നു. എനിക്ക് നിറയെ ദർശനങ്ങൾ നൽകപ്പെട്ടിരുന്നു. എനിക്കൊരു ലോകപ്രശസ്തമായ ശുശ്രൂഷ ഉണ്ടാവുമെന്ന് ദൈവം 1956 കാണിച്ചു തന്നു. ഞാൻ കരുതി 1-2 വർഷം കൊണ്ട് അതുണ്ടാവുമെന്ന്. ഞാൻ കുറേ കാലം കാത്തിരിക്കേണ്ടി വന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ദൈവം തങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നും ഒരു വാക്ക് നൽകിയിട്ടുണ്ടെന്നും ഒരു സ്വപ്നം നൽകിയിട്ടുണ്ടെന്നും തോന്നും. നിങ്ങളിപ്പോൾ ആശയക്കുഴപ്പത്തിലും അസ്വസ്ഥതയിലുമായിരിക്കാം. കാരണം അത് നിങ്ങൾ കരുതിയ സമയത്തേക്കാൾ ദീർഘിച്ചു കൊണ്ടിരിക്കുകയാവും. ആരോ പറയുന്നത് ഞാൻ കേട്ടു, നാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാലത്തേക്കാൾ ഒരു കാര്യം നടക്കാൻ സമയം പിടിക്കുമെന്ന്. നാം കരുതിയതിനേക്കാൾ അതിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരും. പലപ്പോഴും അത് കഠിനമായിരിക്കും. പക്ഷേ ദൈവം നമുക്ക് അവയിലൂടെ എല്ലാം കടന്നു പോകാനുള്ള കൃപ ദിവസവും നൽകുന്നതായിരിക്കും.
നിങ്ങൾ ഇന്ന് പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രയാസമുള്ള സമയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാവും. നിങ്ങളുടെ പരിതസ്ഥിതിക്ക് നടുവിലും നല്ല മനോഭാവം പുലർത്തുകയാണെങ്കിൽ ദൈവം നിങ്ങളെ വിജയത്തിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. 49 ഈ കഥയുടെ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അതാണ് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എന്ന് കരുതുന്നു. സഹോദരന്മാർ അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവർ അവൻ്റെ മുന്നിൽ തലകുനിഞ്ഞു. കാരണം ആ ദേശത്ത് ഭയങ്കര ക്ഷാമമുണ്ടായിരുന്നു. യോസഫിന് സകല ധാന്യങ്ങളുടെ മേൽനോട്ടം നൽകപ്പെട്ടിരുന്നു. അവർക്കൊരാവശ്യമുണ്ട്, അത് പരിഹരിക്കാൻ യോസഫിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അവൻ അവരോട് നിന്ദ്യമായി പെരുമാറുമെന്നും അവർ ചെയ്ത അന്യായങ്ങൾക്ക് പകരം വീട്ടുമെന്നും അവർ പ്രതീക്ഷിച്ചു. അവർ ഭയപ്പെട്ടു. പക്ഷേ യോസഫ് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? നിങ്ങളോട് അന്യായമായി പെരുമാറാൻ എനിക്ക് അവകാശമില്ല. നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തത് ദൈവം നന്മയ്ക്കാക്കി തീർത്തിരിക്കുന്നു എന്ന് അതൊന്ന് പറയാമോ? ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരായാലും അവരോട് ഞാൻ പറയുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ ദൈവം അനുവദിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാതെ പറയും. എന്തുകൊണ്ടാണ് എന്നെ ദൈവമേ? യോസഫിന് എങ്ങനെ തോന്നിയിരിക്കും? അവൻ ശരിയായത് ചെയ്തിട്ടും തടവിലാക്കപ്പെട്ടു. പക്ഷേ യാതൊരു കയ്പ് മനോഭാവവുമില്ലാതെ സഹോദരന്മാരോട് ഇങ്ങനെ പറയേണ്ട ഒരു ദിവസം വന്നു. ദൈവം ഇതിൻ്റെ നന്മയ്ക്കായി ചെയ്തു. ഞാൻ ഇത് നിങ്ങളോട് ഇന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും, അത് എത്ര വികൃതമായാലും, അന്യായമായാലും, അനീതിയായാലും, നിങ്ങൾക്കും ഇങ്ങനെ പറയേണ്ട ഒരു ദിവസം വരും. ദൈവം ഇതിൻ്റെ നന്മയ്ക്കായിട്ടാണ് ചെയ്തത്. ആമേൻ. ഇപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേളയാണ്. ഞാൻ തിരിച്ചു വരും. ഈ പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ ഭാഗം കാണാതിരിക്കരുത്. കാരണം നിങ്ങൾക്ക് പ്രയോജനകരമാവുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ നമ്മളിപ്പോൾ വളരെ പ്രശസ്തനായ അതിഥി ഡോക്ടർ ആർടി കെൻഡലിൻ്റെ കൂടെയുള്ള ചർച്ചയുടെ രണ്ടാം ഭാഗത്താണ്. ഇദ്ദേഹം വർഷങ്ങളോളം ദൈവവചനം കോടിക്കണക്കിന് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഗോഡ് മെൻഡ് ഇറ്റ് ഫോർ ഗുഡ് എന്ന പുസ്തകമാണ്. വീണ്ടും സ്വാഗതം ഡോക്ടർ കെൻഡൽ. നിങ്ങളെ ആർടി എന്ന് വിളിക്കാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. പക്ഷേ ശരി, ഞാൻ തുടങ്ങാം. നിങ്ങളുടെ പുസ്തകത്തിന്റെ മുൻവശത്ത് എഴുതിയത് കൊള്ളാം. അവരെന്നെ തെറ്റായി കുറ്റപ്പെടുത്തി, തെറ്റായി എന്നെ തടവിലടച്ചു, എന്നെ തഴഞ്ഞു, അപമാനിച്ചു. അവർ എനിക്ക് വിരോധമായി ചെയ്തത് ദൈവം എന്റെ നന്മയ്ക്കായി ചെയ്തു. എന്തൊരു മനോഹരമായ തത്വം അല്ലേ? ബൈബിളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വചനം റോമർ 8:28. എന്നോട് ആരെങ്കിലും എൻ്റെ പേര് പുസ്തകത്തിലോ ബൈബിളിലോ സൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എഴുതും റോമർ 8:28 എന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ ലക്ഷ്യം നിറവേറ്റാനായി വിളിക്കപ്പെട്ടവർക്കും എല്ലാ കാര്യങ്ങളും നന്മയായി തീരുന്നതാണ്. യോസേഫ് ഒന്നും മാറ്റിയില്ലാത്ത ഒരു ദിവസം വരും. അപ്പോളത് തിന്മയായിരുന്നു, എന്നാലത് നന്മയ്ക്കായി കലാശിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ നടന്നത് ശരിയാണെന്ന് അർത്ഥമാവില്ല. എല്ലാം നന്മയ്ക്കായി കലാശിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് പരാതികളൊന്നുമില്ല. കാരണം പഴയതിനെ നേരെയാക്കാനും അത് കാഴ്ചയ്ക്ക് നന്നായിരിക്കാനും ദൈവത്തിനൊരു വഴിയുണ്ട്. പരിതസ്ഥിതി നന്നായിരുന്നു എന്നും അതിനർത്ഥമില്ല. ഇല്ല, അതിനർത്ഥം ദൈവം നല്ലവനാണ്. തെറ്റായ പരിതസ്ഥിതിയെ നിങ്ങൾക്ക് വേണ്ടി അവൻ നന്മയ്ക്കായി കലാശിപ്പിക്കും. പക്ഷേ നിങ്ങൾ അവനെ വിശ്വസിക്കണം. വളരെ ശരിയാണ്. ഈ സഹോദരന്മാർ തിന്മയ്ക്കായി പ്രവർത്തിച്ചു. അവരവനെ വെറുത്തു. അവർക്കവനോട് ദേഷ്യമായിരുന്നു. അവർക്ക് അസൂയായിരുന്നു. എന്നാലും യോസഫിന് അവരോട് ഇങ്ങനെ പറയേണ്ടതായ ഒരു ദിവസം വന്നു. നിങ്ങൾ വിഷമിക്കരുത്, ദൈവം അത് നന്മയ്ക്കായി മാറ്റി. യോസഫിന്റെ ജീവിതത്തിൽ രസകരമായ ഒരു കാര്യം, ഒരുപക്ഷേ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരിങ്ങനെ കരുതുന്നുണ്ടാവുമെന്ന് തോന്നുന്നു, എൻ്റെ പേര് യോസഫ് എന്ന് മാറ്റണം. കാരണം എൻ്റെ ജീവിതം ഏറെക്കുറെ അയാളുടേതുപോലെയാണ്. അയാൾക്ക് ഇത് മാത്രമായിരുന്നില്ല സംഭവിച്ചത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് കഠിനമാവും. പലപ്പോഴും അവർ അയാളോട് അന്യായമായി പെരുമാറി. അതും അടുത്തടുത്ത് തന്നെ അയാൾ ശരിയായ ഒരു കാര്യം ശരിയായ മനോഭാവത്തോടെ ചെയ്യും, അയാളുടെ ചുറ്റുമുള്ളവർക്ക് അനുഗ്രഹമായി മാറും. എന്നാൽ അയാളോടുള്ള അവരുടെ പെരുമാറ്റം മര്യാദകേടായിരിക്കും. അയാൾ തടവിലായിരുന്നപ്പോൾ അയാളുടെ വേറൊരു വശം കാണാൻ കഴിയും. പലരും കരുതുന്നത് യോസഫ് തികവുള്ളവനാണെന്നാണ്. ഇത് സത്യമല്ല. അയാൾ തടവറയിലായിരുന്നപ്പോൾ ഫറവോൻ്റെ ഒരു അപ്പക്കാരനും ഒരു പാനപാത്രവാഹകനും തടവിലുണ്ടായിരുന്നു. അവർ സുഹൃത്തുക്കളായി. ഒരു ദിവസം അവർ ചിരിക്കുന്നില്ലെന്ന് യോസഫ് കണ്ടുപിടിച്ചു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ ഒരു സ്വപ്നം കണ്ടു, അതിനെക്കുറിച്ച് വിഷമിച്ചിരിക്കുകയാണ്. യോസഫ് പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയാണ് കാത്തിരുന്നത്. ഞാനിപ്പോൾ ശരിയായ പാതയിലാണ്. എന്താണ് നിങ്ങളുടെ സ്വപ്നം? സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് വരമുണ്ട്. ദൈവം തൻ്റെ വരം ഉപയോഗിക്കുമോ? തൻ്റെ സമയം എപ്പോൾ വരുമെന്ന് അയാൾ പ്രതീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ യോസഫിനോട് തങ്ങളുടെ സ്വപ്നം പറഞ്ഞു. യോസഫ് പാനപാത്രവാഹകനോട് പറഞ്ഞു. ചില പരിഭാഷകൾ പറയുന്നു അയാൾ രാജാവിൻ്റെ പാചകക്കാരനായിരുന്നു എന്ന്. അവൻ
അയാളോട് പറഞ്ഞു 3 ദിവസങ്ങൾക്കകം നിന്റെ ജോലി തിരിച്ചു കിട്ടുന്നതാണ്. എന്നിട്ട് അയാൾ അപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്, 3 ദിവസത്തിനകം നിന്നെ തൂക്കിക്കൊല്ലും. ഇത് ശരിക്കും സംഭവിച്ചു. യോസഫ് ഒരു ചെറിയ തെറ്റ് ചെയ്തു. അവൻ പാനപാത്രക്കാരനോട് പറഞ്ഞു, നോക്കൂ, നിനക്ക് ജോലി തിരിച്ചു കിട്ടുകയാണെങ്കിൽ എന്നെ ഓർക്കണം. ഞാൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ഇങ്ങനെ പറഞ്ഞിരിക്കാം, എൻ്റെ പേര് യോസഫാണെന്ന് ഓർക്കണം, തീർച്ചയായും ഓർക്കണം. ദൈവം സ്വർഗത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഓ യോസഫേ, നീ അത് പറയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതാണ് സ്വയം പരിപാലിക്കാൻ ശ്രമിക്കുന്നത്. ദൈവം പറഞ്ഞിട്ടുണ്ടാവും, യോസഫേ, നിനക്ക് കുറച്ച് വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മെ കൂടാതെയുള്ള പ്രവർത്തനമാണ്. നമ്മുടെ സഹായമില്ലാതെ അവൻ ന്യായം വിധിക്കും. നമ്മൾ സ്വയം ന്യായം വിധിക്കുന്നതാണ് നാം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ചിലപ്പോൾ ഞാനിങ്ങനെ കരുതും, ദൈവം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യും, പക്ഷേ ദൈവം ഏറ്റവും മികച്ചതായി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് ന്യായം വിധിക്കുക എന്ന ജോലിയാണ്. നിങ്ങളുടെ പേര് അവൻ നേരെയാക്കുമ്പോൾ, മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ നല്ലവരായി കാണപ്പെടുമ്പോൾ ദൈവം പറയും, ഞാനത് ചെയ്യട്ടെ. പക്ഷേ നാം മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ പറയും, ശരി, നീ തന്നെ നോക്കിക്കോ, എന്നിട്ട് കൈയും കെട്ടി നിങ്ങളെ ആ ജോലി ഏൽപ്പിക്കും. പിന്നീട് മോശമായി എന്ന് കാണുമ്പോൾ നാം ദൈവത്തോട് പറയും, ക്ഷമിക്കണം, ക്ഷമിക്കൂ ദൈവമേ, ഇത് ഏറ്റെടുക്കണം. എന്തുണ്ടായി? യോസേഫ് സ്വയം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിച്ച് പാനപാത്രവാഹകനോട് പറഞ്ഞു, 3 ദിവസത്തിനകം നിനക്ക് ജോലി തിരിച്ചു കിട്ടും, ഞാനിവിടെ കിടക്കേണ്ടവനല്ല, എന്നെ മറക്കരുത്, ഓർമ്മിക്കണം എന്നൊക്കെ. ദൈവം അയാൾ അവനെ മറക്കുവാൻ ഇടയാക്കി. കാരണം യോസഫിൽ ദൈവം ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചു. അതായത് ദൈവത്തിന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ പറയട്ടെ, സഹായത്തിൻ്റെ കരങ്ങളെ നിങ്ങൾ മുടക്കുകയാണോ? ദൈവത്തിൻ്റെ കരങ്ങളെ നിങ്ങൾ മടക്കി വയ്ക്കുകയാണോ? അതോ സ്വയം കഥകൾ തുറക്കാൻ ശ്രമിക്കുകയാണോ? ദൈവത്തെ തുറക്കാൻ അനുവദിക്കോ. ദൈവം അത് തുറക്കട്ടെ. അവനത് തികവോടെ ചെയ്യുന്നതാണ്. നാം എപ്പോഴും നമുക്ക് യോഗ്യമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ കിട്ടാൻ ശ്രമിക്കും. എനിക്ക് തോന്നുന്നു നാം സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കഠിനമായ കാര്യങ്ങളിൽ ഒന്നിനെ കുറിച്ചാണെന്ന്. നിങ്ങളോട് അപമര്യാദ കാണിച്ചപ്പോൾ അതിന് പകരം വീട്ടാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും, അഥവാ അതിന് നിങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതി. ജനങ്ങളെ കൊണ്ട് നിങ്ങളോട് നേരായി പെരുമാറാൻ ശ്രമിച്ചു നോക്കും, അഥവാ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനായി പലപ്പോഴും ശ്രമിച്ചു നോക്കും. ഞാൻ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ന്യായം വിധിച്ച വിമർശിച്ച ജനങ്ങളെ കൊണ്ട് എന്നെ അംഗീകരിപ്പാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നല്ല സ്ത്രീയാണെന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കും. നാം അത് ദൈവത്തിന് വിടണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഇന്നലെ നിങ്ങൾ ദൈവം നിങ്ങളോട് 1950 കാറിൽ വെച്ച് സംസാരിച്ച വചനത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, നീ അവനിൽ എല്ലാം ഭരമേൽപ്പിച്ചാൽ അവൻ നിന്നെ പരിപാലിക്കും. നാം ആ വചനത്തെക്കുറിച്ച് മനസ്സിരുത്തി ചിന്തിക്കാറില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ അവനിൽ ഭരമേൽപ്പിക്കുമ്പോൾ എല്ലാം അവൻ ചെയ്തു തരും. നാം ദൈവത്തിന് ഏൽപ്പിച്ചാൽ മാത്രമാണത്. പക്ഷേ ആദ്യം നാം അത് ചെയ്യണം, എന്നാലേ അവൻ നമുക്കെല്ലാം നിറവേറ്റും. അതെ അതെ, നിങ്ങൾ പറഞ്ഞില്ലേ ജോയ്സ്, അത് കഠിനമായ കാര്യമാണ് ദൈവത്തെ എല്ലാം ചെയ്യാൻ അനുവദിക്കുക എന്നത്. എന്നാൽ ഇതാണ് ദൈവത്തിന്റെ സുവിശേഷം. യേശു നമുക്കായി കുരിശിൽ എല്ലാം ചെയ്തതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ ചെല്ലാനാവുമെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാവില്ല. ജനങ്ങൾ പറയും, അതിലുപരി യേശു ചെയ്തിരിക്കും. ഇത് സുവാർത്തയാണെന്ന് പറയാൻ കാരണം യേശു എല്ലാറ്റിനും വില കൊടുത്തതിനാലാണ്. നിങ്ങളോട് എനിക്ക് എന്തും ചോദിക്കാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാനൊരു പരീക്ഷണം നടത്താൻ പോവുകയാണ്. ദൈവം നിങ്ങളിലൂടെ തരുന്ന ഉത്തരം കേൾക്കാമല്ലോ. എനിക്ക് പ്രാക്ടിക്കലായ ഉദാഹരണങ്ങളാണ് ഇഷ്ടം. എൻ്റെ ജീവിതത്തിൽ അതുപോലെ പലതുമുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പരിതസ്ഥിതിയെക്കുറിച്ച് ഞങ്ങളോട് ഇപ്പോൾ പറയാൻ കഴിയുമോ എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളോട് അപമര്യാദ കാണിച്ചവരോട് പകരം വീട്ടാൻ പ്രലോഭനമുണ്ടായിട്ട് ദൈവത്തിനായി കാത്തിരുന്ന അവൻ പകരം വീട്ടുന്നത് കണ്ടത് ഉണ്ട്. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. 1956 1955 അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഡമാസ്കസ് റോഡ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ പേരിട്ട ഒരു കാര്യം നടന്നു. നിങ്ങളത് ഓർമ്മപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഏതായാലും നന്നായി. ഞാൻ ടെന്നസിയിൽ നിന്ന് നെഷ്വിലേക്ക് പോകുമ്പോൾ പാമറിലെത്തി. ഞാൻ ട്രവേക്ക നാസറേൽസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു, കൂടാതെ വാരാന്ത്യത്തിൽ ഒരു പള്ളിയിലെ പുരോഹിതനും. തിങ്കളാഴ്ച രാവിലെയാണ് കാർ ഓടിച്ചിരുന്നത്. എൻ്റെ കാറിൽ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിന്നു. യേശു എന്ന വ്യക്തിയെ ഇപ്പോൾ നിങ്ങളിരിക്കുന്നതിനേക്കാൾ വളരെ അടുത്ത് ഞാൻ കണ്ടു ജോയ്സ്. അത് വളരെ യഥാർത്ഥമായിരുന്നു, വളരെ യഥാർത്ഥമായിരുന്നു. എനിക്ക് സ്വസ്ഥത അനുഭവപ്പെട്ടു. ഒരിക്കലും സാധ്യമാവുമെന്ന് കരുതാത്ത സമാധാനമുണ്ടായി. അടുത്ത ഏതാനും മാസങ്ങൾ ദൈവം എനിക്ക് പല കാര്യങ്ങൾ കാണിച്ചു തന്നു. എൻ്റെ തിയോളജി മാറ്റി, എൻ്റെ ജീവിതം മാറ്റി. ഞാൻ കരുതി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എൻ്റെ അച്ഛനും അമ്മൂമ്മയും ഇത് കേട്ടാൽ വളരെയേറെ അത്ഭുതപ്പെടുമെന്ന്.
അമ്മമ്മയാണ് എനിക്കൊരു പുതിയ കാറ് വാങ്ങിത്തന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ പുരോഹിതനായിരുന്നു ഞാൻ. ടെന്നസിയിലെ ഒരു ചെറിയ ദേവാലയം എൻ്റെ മേൽനോട്ടത്തിലാക്കി. അമ്മമ്മ ഉടനെ എനിക്കൊരു പുതിയ ഷെവർലെ വാങ്ങിച്ചു. എനിക്ക് ചെക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് നിൻ്റെതാണ്. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പുതിയ തിയോളജിയോടെ പുതിയ മാർഗത്തോടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അവർ എൻ്റെ കാറ് തിരിച്ചു വാങ്ങിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, മോനെ നിനക്കെങ്ങനെ ഇത് തോന്നി? ഞങ്ങൾ നിന്നെ വളർത്തിയത് എന്തായി? ഞാൻ പറഞ്ഞു, അച്ഛാ ദൈവം എന്നെ ഉപയോഗിക്കാൻ പോകുന്നു. എങ്ങനെ? ഞാൻ അച്ഛനോട് പറയാൻ പാടില്ലാത്ത ഒന്ന് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഒരു ദിവസം എനിക്ക് ലോകപ്രശസ്തമായ ശുശ്രൂഷയുണ്ടാവും, അന്താരാഷ്ട്ര നിലയും. അച്ഛൻ ചോദിച്ചു, അത് എപ്പോൾ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. ഒരു കൊല്ലം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ കരുതിയത് രണ്ട് മൂന്ന് ആഴ്ചയാണ്. എനിക്കത് യഥാർത്ഥമായി തോന്നിയത് കൊണ്ട് ഞാൻ പേടിച്ചില്ല. ഞാൻ പറഞ്ഞു, ഒരു കൊല്ലം. അച്ഛൻ എഴുന്നേറ്റ് പോയി ഒരു കഷ്ണം കടലാസിൽ ഇങ്ങനെ എഴുതി, ആർ ടി കെൻഡോൾ എന്ന എനിക്ക് ഒരു വർഷം കൊണ്ട് ഒരു അന്താരാഷ്ട്ര ശുശ്രൂഷയുണ്ടാവും. അദ്ദേഹം ചോദിച്ചു, നീ അത് സൈൻ ചെയ്യോ? ഞാൻ ചെയ്തു. ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും സ്വാധീനിക്കാനും തയ്യാറാക്കപ്പെട്ടിരുന്നു എന്നാണ് സത്യം. ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ വീടുകൾ തോറും വാക്വം ക്ലീനർ വിൽക്കാനുള്ള സെയിൽസ്മാനായി. സൂചനയൊന്നും ഉണ്ടായില്ല. എൻ്റെ ആഗ്രഹം സഫലമാവുന്ന അടയാളമുണ്ടായില്ല. ഇത് 1956. 1979 23 കൊല്ലങ്ങൾക്ക് ശേഷം ഞാനിന്ന് ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ ചാപ്പൽ പുരോഹിതനാണ്. അവിടെയായിരുന്നു ജി ക്യാമ്പൽ മോർഗൻ പാസ്റ്ററായിരുന്നത്. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഹീറോ ആയിരുന്നു. എഡിൻബറോയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ട്രെയിനിൽ വെച്ച് അച്ഛൻ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, മോനെ എനിക്ക് തെറ്റി. നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. ലോകത്തിൽ ഞാൻ മറ്റെന്തിനേക്കാളും കേൾക്കാൻ ആഗ്രഹിച്ചതാണ് ഇത്. 22-23 വർഷം മുൻപത് ആഗ്രഹിച്ചു. ഞാൻ കുറേ കാലം കാത്തു നിൽക്കേണ്ടി വന്നു. ഇതാണ് നീതീകരണം. എന്നാൽ ഇതാണ് ജോയ്സ്, നമുക്കത് ഉടനെ തന്നെ വേണം. ദൈവം മറ്റന്നാൾ അത് ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കും. ദൈവം അവൻ്റെ സമയത്തെ അത് ചെയ്യുകയുള്ളൂ. ഒരു ദിവസം നാം ഇങ്ങനെ പറയും, ദൈവം ഇത് നന്മയ്ക്കായി ചെയ്തു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഇത് നടക്കാവുന്നതാണ്. എല്ലാം ദൈവത്തെങ്കിൽ ഏൽപ്പിക്കൂ. ഇത് വളരെ നല്ലതാണ്. ഈ പ്രോഗ്രാം ധാരാളം പേർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയാം. ഞാനിത് മുൻപ് പറഞ്ഞിരുന്നു, ഇപ്പോൾ വീണ്ടും പറയാം. നിങ്ങൾ അനീതിയുടെ മധ്യേയാണ് നിൽക്കുന്നത്. നിങ്ങൾ വേദനിക്കപ്പെട്ടെന്നും വഞ്ചിക്കപ്പെട്ടെന്നും തോന്നുന്ന ഒരു പരിതസ്ഥിതിയുടെ മധ്യത്തിലാണ് ഇപ്പോൾ. നിങ്ങളോട് കാണിച്ച അന്യായത്തിന് അവരോട് പ്രതികാരം വീട്ടാൻ നിങ്ങൾക്ക് പ്രലോഭനമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കൂ. ദൈവം പറയുന്നു, നിങ്ങളത് ചെയ്യരുത്, എനിക്കായി കാത്തിരിപ്പിൻ. ബൈബിൾ പറയുന്നു, ന്യായവിധി എൻ്റേതാണ്. ദൈവം പറയുന്നു, ഞാൻ പകരം കൊടുക്കും. ഞാൻ എൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും പരിഹരിക്കും. വിശദീകരിച്ച വേദപുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവം എൻ്റെ ഭാഗത്താണ്. അവൻ അവരുടെ കാര്യം നോക്കിക്കോളും. അവരുടെ കാര്യം ഞാൻ നോക്കേണ്ടതില്ല. അവൻ എൻ്റെ ജീവിതത്തിൽ ന്യായം കൊണ്ടുവരും. ഇതിനെക്കുറിച്ച് ഇവിടെ ഇരുന്ന് പറയുന്നത് എളുപ്പമാണ്, കാരണം ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഡോക്ടർ കെൻഡലിനെ പോലെ വർഷങ്ങളോളം പ്രതീക്ഷയോടെ കാത്ത് ദൈവം കടന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ജടീക പരിതസ്ഥിതികളിലൂടെ കടക്കുമ്പോൾ ഇന്നും അതിലൂടെ വീണ്ടും വീണ്ടും കടക്കുന്നത് കഠിനമായിരിക്കും. ദയവായി മനസ്സിലാക്കൂ, നിങ്ങൾ കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കാതിരുന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ അറിഞ്ഞിരുപ്പതെ കാട്ടിലും ജോയ്സ് മേയർ ഊഴിയങ്ങളിൽ നിങ്ങൾ മിക മുഖ്യമാണവർ. இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காய் உங்களை பாராட்டுகிறோம். நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம். நாம் இணைந்து பசித்தோர்க்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம். உங்கள் ஜெப வேண்டுதல்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகமெங்கும் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது jmmindia.org க்கு லாக் ஆன் செய்யுங்கள்.